നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ന്യൂസ് എയ്റ്റീന് പുറത്തുവിട്ട ഒരു നടുക്കുന്ന വെളിപ്പെടുത്തലാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കൊച്ചിയിൽ പരസ്യ ലഹരി വിൽപ്പനയുണ്ടെന്ന് തുറന്നു പറയുകയാണ് മോഡൽ അൽക്കാബോണി. കൊച്ചിയിലെ മറൈൻ ഡ്രൈവും കലൂർ സ്റ്റേഡിയവുമാണ് ലഹരി ഇടപാടിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. താൻ 3 വർഷമായി ലഹരി ഉപയോഗിച്ചിരുന്നു. ലഹരി കേസിൽ പിടിക്കപ്പെട്ടതോടെയാണ് ഉപയോഗം നിർത്തിയതെന്നും അൽക്കാബോണി തുറന്നു പറയുന്നു. മെയ് 17 അൽക്കാബോണി ഉൾപ്പെടെ 6 പേരെ എളമക്കര പോലീസ് കൊക്കെയിനുമായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. എന്താണ് അന്നത്തെ കൊച്ചി നഗരത്തിലെ ആ ലഹരി കേസിൽ സംഭവിച്ചത്? അൽക്കാബോണി തന്നെ ഇപ്പോൾ ന്യൂസ് എയ്റ്റിനൊപ്പം ചേരുന്നുണ്ട്. അൽക്കാബോണിക്ക് ഈ ലഹരി ഇടപാടുണ്ടോ? ഇല്ല. അന്ന് നിങ്ങളുടെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടിച്ചിരുന്നു? യൂസ് ചെയ്യാറ് ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ, പാർട്ടി വൈബ് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടി മെയ് 18 ബർത്ത്ഡേ. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേ, അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആരെങ്കിലും ചില സർപ്രൈസ് വരാൻ വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചതായിരിക്കും. റൂമിനകത്തുള്ള കാര്യം എനിക്കന്ന് അറിയില്ലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആ സമയത്ത് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ബിക്കോസ് മെയ് 18 ബർത്ത്ഡേ ആണല്ലോ, അപ്പൊ ഓഫനേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്ലാനിങ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊക്കെയിനാണ് പിടിച്ചെടുത്തത്? അതെ. അത് ആരുടെ ബാഗിൽ നിന്ന് പിടിച്ച? എന്റെ ഒരു ഫ്രണ്ടിന്റെ ബാഗിൽ നിന്ന് പിടിച്ചു. അതെന്തിനാ കൊക്കെയിൻ എത്തിച്ചത്? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ആക്ച്വലി അതിനകത്ത് ആ ഒരു ചെറിയ ക്വാണ്ടിറ്റി എങ്ങാണ്ട് അവർ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും യൂസ് ചെയ്യാൻ വെച്ചതായിരിക്കുള്ളൂ. ആർക്ക്? ഈ സുഹൃത്തിനെ? സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല ഈ സാറിന്റെ കയ്യിലുള്ള, അവന്റെ കയ്യിലുള്ള കാര്യം. അവൻ എനിക്ക് തോന്നുന്നത് മേ ബി റൈറ്റ് 12 മണിക്ക് വേണ്ടി വെച്ചതായിരിക്കും. നിങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നല്ല? ഒരിക്കലും അല്ല. ഇത് പോലീസ് നിങ്ങൾക്ക് 6 പേർക്കെതിരെ കേസ് ചുമത്തി റിമാൻഡിലായി. പിന്നീട് 20 ദിവസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇത് കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ? അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. പക്ഷേ പോലീസ് പക്ഷെ പറഞ്ഞത് അൽക്കാബോണിയാണ് ഈ ലഹരി ഇടപാടിലെ പ്രധാനി എന്ന് പറഞ്ഞു. എന്റെ അറിവിലേക്കൊന്നും അറിയില്ല, ഇതൊക്കെ ന്യൂസ് കേട്ടപ്പോ. ലഹരി വിൽപ്പനയുണ്ടോ? ഇല്ല. ലഹരി ഉപയോഗിക്കാറുണ്ടോ? വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴോ നിർത്തി? എന്നു? ഈ കേസിന് ശേഷം? അല്ല, കേസിന് മുന്നേ കുറച്ചു നാൾ നിർത്തിയായിരുന്നു, ഒരു 1 വീക്ക് 2 വീക്ക്. ബട്ട് അപ്പോഴേക്കും ഇവരെ അകത്തിട്ടു. ഇനിയിപ്പോ അങ്ങനെ പറയാലോ. ഇപ്പോഴും പിടിച്ച എല്ലാവരുടെയും കാര്യം ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും, ഞങ്ങൾ 6 പേരും യൂസ് ചെയ്യും. ബട്ട് ഇതുവരെ സെയിലിന്റെ കാര്യം ചെയ്തിട്ടില്ല. മോഡലിംഗിന്റെ മറവിലൊക്കെ ഈ ലഹരി ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്, അങ്ങനെയുള്ളതാണോ? എത്ര വർഷമായിട്ട് അൽക്കാബോണി? ചില മോഡൽസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ആരും സെയിൽ ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കോ, ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇത്തവരെ ഒരു ഓഫർ പോലും മോഡലിന്റെ വന്നിട്ടില്ല. എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്? ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിംഗ് ഇറങ്ങിയിട്ട് 6 വർഷമായി. 3 വർഷമായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ? സാധാരണ അതിന്റെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ, ഉപയോഗിക്കുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഭയങ്കര ആക്റ്റീവ് അതൊക്കെ ആയിരിക്കും. ബട്ട് അത് കഴിഞ്ഞൊരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയത്ത് എന്തുണ്ടായിരുന്നു. ഓരോ ഓർമ്മ ഉണ്ടാവില്ല. മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് നോ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബോഡിയാണ്, അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. അല്ല, ആരും വന്ന് പിടിച്ചു പറിക്കും അങ്ങനത്തെ സ്കീമൊന്നും മോഡലിംഗിലില്ല. ഓഫ് കോഴ്സ് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് അവരോട് പെമ്പിളിയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കും അതിന് ഓപ്ഷൻ ഉണ്ട് നോ പറയാനായിട്ടുള്ള. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, വളരെ ലാഘവത്തോടു കൂടിയാണ് അൽക്കാബോണി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങളുടെ മുറിയിൽ നിന്നും പിറന്നാൾ ആഘോഷത്തിന്റെ തലേ ദിവസം രാത്രിയിൽ കൊച്ചി പോലീസ്, എളമക്കര പോലീസ് ലഹരി പിടികൂടുന്നു, കൊക്കെയിൻ പിടികൂടുന്നു. നിസാര ഒരു അളവിലുള്ള ലഹരിയാണ് എന്ന രീതിയിൽ പറയുന്നു. അത് ഇതിന്റെ ഗൗരവം പോലും അവർ മനസ്സിലാക്കുന്നില്ല. അതല്ലെങ്കിൽ അത്രയും അപകടകരമായ ഒരു സാഹചര്യങ്ങളിലാണ് പോകുന്നതെന്ന് ഈ ലഹരി കേസിൽ പിടികൂടിയപ്പോഴാണ് തനിക്ക് ബോധ്യമായത് എന്ന് തന്നെയാണ് അൽക്കാബോണി തുറന്നു പറഞ്ഞത്. പക്ഷെ ഇതിലും അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമുള്ളത് കൊച്ചിയിലെ ഈ ലഹരി വസ്തുക്കൾ, ലഹരി ഇടപാടുകൾ, സിന്തറ്റിക് ഡ്രഗ് അടക്കം വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്ന് അൽക്കാബോണി പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ ഇവിടെ നോക്കുകുത്തികളായി മാറുന്നു, യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നവമി? ടോം
സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നതാണ്. കാരണം പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി റൂമിൽ സുഹൃത്തുക്കളും ഒപ്പം കൂടുന്നു. അതിനുശേഷം സുഹൃത്ത് പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കരുതി വെച്ചതാകും എന്നുള്ളതൊക്കെ എന്ത് ലാഘവത്തോടെയാണ് ഈ കുട്ടി പറയുന്നത്. ശരിക്കും എനിക്കിത് കേട്ടപ്പോൾ വളരെ അത്ഭുതമാണ് തോന്നിയത്. നമ്മുടെ ഈ ഒരു പുതിയ ന്യൂ ജനറേഷൻ ഒക്കെ ഏത് ലെവൽ, ഈ ഒരു ബർത്ത്ഡേ ആഘോഷമൊക്കെ ലഹരിയുടെ ഒരു ലഹരിയൊക്കെ ഉപയോഗിച്ചുള്ളൊരു ആഘോഷം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് അത് എത്രത്തോളം അവരിൽ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിന് അത് എത്രമാത്രം ദോഷകരമാണെന്നുള്ളതൊന്നും ഈ കുട്ടികൾ ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. പോലീസ് സംവിധാനം മറ്റൊരു കാര്യം, ഈ ഏറ്റവും പലപ്പോഴും നമ്മൾ ഈ ലഹരി പിടിക്കുന്നത് അത് പലപ്പോഴും പോലീസിനെ സംബന്ധിച്ചൊരു രഹസ്യ വിവരത്തെ തുടർന്ന്, അല്ലെങ്കിൽ രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നായിരിക്കും പോലീസ് പലപ്പോഴും ഇത്തരത്തിൽ ലഹരികൾ പിടികൂടുന്നത്. പക്ഷേ അതല്ലാതെ എത്രത്തോളം ലഹരികളാണ് നമ്മുടെ കൊച്ചിയിൽ ഇങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അൽക്കാബോണി പറയുന്നതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഷോക്കിംഗ് ആയി തോന്നുന്നത്. ഈ കലൂർ സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് സുഖമായി ഇത് കിട്ടാവുന്നതേ ഉള്ളൂ, പോലീസിന്റെ ഒരു നിരീക്ഷണമൊന്നും ഇല്ല. അവർ അതിനെയൊക്കെ ആ പോലീസിന്റെ ഒക്കെ കണ്ണു വെട്ടിച്ച് ഇത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും ഈ കുട്ടികൾക്കറിയാമെന്ന് വരെ അൽക്ക പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഇനിയും നമുക്കറിയാം, ഈ കൊച്ചിയിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി ഒഴുകുന്ന ഒരു കാലഘട്ടമായി, അല്ലെങ്കിൽ ഒരു സമയമാണ് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ പിടികൂടുന്നതും, അല്ലെങ്കിൽ ലഹരി ഇടപാടുകളൊക്കെ നടക്കുന്നതും. ബാംഗ്ലൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെ, അല്ലെങ്കിൽ ആ ഇടങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ അവിടെയൊക്കെ ഒരു 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 പ്രത്യേകിച്ചൊരു കേന്ദ്രമായിരിക്കും ലഹരി ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ ലഹരി കച്ചവടമൊക്കെ ഉള്ളത്. പക്ഷെ കൊച്ചിയിൽ ഇവിടെ എല്ലായിടത്തും സുലഭമായി ലഹരി കിട്ടാൻ. കാരണം അൽക്കാബോണി എന്ന മോഡലിംഗ് രംഗത്ത് മുംബൈയിലെയും ബംഗളൂരുവിലെയും കൊച്ചിയിലെയും അടക്കമുള്ള മോഡലിംഗ് കമ്പനികളുമായി പ്രവർത്തിക്കുന്ന ഈ വിവിധ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ മോഡലിംഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു യുവതി കൂടിയാണ് അൽക്ക പറയുന്നത്. ഈ ബംഗളൂരുവിനേക്കാളും മുംബൈയേക്കാളും നമ്മളൊക്കെ കരുതിയിരുന്നത് ബംഗളൂരുവാണ് ഈ ലഹരിയുടെ ഒക്കെ ഒരു കേന്ദ്രമെന്നാണ്. പക്ഷെ അതിലും കൂടുതൽ ലഹരി ലഭിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലാണ് ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യമെന്ന് അൽക്കാബോണി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് വലിയൊരു നമുക്കറിയാം, ഈ ഒരു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വിദേശ പൗരന്മാർ കൊച്ചിയിലേക്ക് കൊക്കെയിൻ എത്തിക്കുന്നു. മെക്സിക്കൻ ലഹരി സംഘങ്ങൾ പോലും ഇവിടെ ഒരു കൊച്ചി ഒരു വലിയ മാർക്കറ്റായി കാണുന്നു എന്നുള്ളത് ചില സൂചനകൾ ലഭ്യമായതാണ്. പക്ഷെ അൽക്കാബോണി തുറന്നു പറയുമ്പോൾ എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നതെന്ന് ഏറെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണേണ്ടതല്ലേ. അങ്ങനെ തന്നെയാണ് ടോമി, അൽക്കാബോണി പറയുന്നത്, അൽക്കാബോണി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം കൊച്ചിയിൽ ഈ പിടികൂടുന്നതല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു ശൃംഖല തന്നെ, അല്ലെങ്കിൽ വലിയ ഒരു കേന്ദ്രം തന്നെ ലഹരി ഇടപാടുമായുണ്ട്. അത് ആരൊക്കെയാണ് ഈ ലഹരി ഇടപാടുകൾ നടത്തുന്നത്, ആരുടെയൊക്കെ കയ്യിലാണ് ലഹരി ഉള്ളത്, ആരൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോഴും പോലീസിനോ അല്ലെങ്കിൽ എക്സൈസിനോ ഒന്നും പിടികിട്ടാൻ, അല്ലെങ്കിൽ പിടികൂടുന്നതിനപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കലൂർ സ്റ്റേഡിയത്തിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ലഹരി കൊണ്ട് ആളുകൾ അടുത്തേക്ക് വരുമെന്നൊക്കെ പറയുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ അത് വലിയ അത്ഭുതമായി തോന്നുന്നു. പിന്നെ എങ്ങനെയാണ് പോലീസും നമ്മുടെ എക്സൈസും ഒക്കെ ഇത്രയും സജ്ജമായി ഇതൊക്കെ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ കൊച്ചിയിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ കഴിയാത്തതെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആലുവ കേന്ദ്രീകരിച്ച് ആലുവ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു ലഹരി വേട്ട സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം ഓരോ ദിവസവും പോലീസ് പിടികൂടുന്ന ലഹരികൾ അത് വലിയ അളവിലാണ്. അത് ഈ പറയുന്ന പോലെ MDMA ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊക്കെയിൻ ആയിക്കോട്ടെ, അങ്ങനെ മാരക ലഹരി വസ്തുക്കളാണ് പോലീസ് ആ ദിവസങ്ങളിലൊക്കെ അടുപ്പിച്ച ഈ വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരു മുംബൈ പോലുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന വഴിക്ക്, അങ്ങനെ ഈ സർവീസ് ബസ്സുകളിൽ നിന്നായിക്കോട്ടെ, അങ്ങനെയാണ് ഇവർ പ്രധാനമായും ലഹരികൾ കടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമുക്കറിയാം ഈ രണ്ട് ദമ്പതികൾ, വിദേശ ദമ്പതികൾ, അവർ ഗുളിക രൂപത്തിലാക്കി അത് വിഴുങ്ങിക്കൊണ്ടാണ് വന്നത്. പിന്നീട് വലിയ പ്രയാസപ്പെട്ടാണ് ആശുപത്രിയിൽ ഇവരെ അഡ്മിറ്റ് ചെയ്യുകയും
പോലീസ് ഇതെല്ലാം പുറത്തേക്ക് എടുക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ പിടികൂടാത്ത എത്രയോ ലഹരി ഇടപാടുകൾ അല്ലെങ്കിൽ ലഹരികൾ നമ്മുടെ കൊച്ചിയിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസും എക്സൈസും ഉദ്യോഗസ്ഥർ ഇത് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഇതിനൊരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറ അല്ലെങ്കിൽ ഈ ലഹരി ഇടപാടുകൾ കൊച്ചിയിൽ സുലഭമായി തീരും. പ്രത്യേകിച്ചും യുവാക്കളിലും യുവതികളും സ്കൂൾ കുട്ടികളെയും ഈ ലഹരിയുടെ സംഘത്തിലേക്ക് പെടുന്നതെന്ന കാര്യവും അൽക്കാബോണി പറയുന്നുണ്ട്. കൊച്ചിയിലെ മോഡലുകളിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ബംഗളൂരുവിലും മുംബൈയിലും ഉള്ളതിനേക്കാൾ കൊച്ചിയിലാണ് ലഹരി ഇടപാട് നടക്കുന്നതെന്നും അൽക്ക വെളിപ്പെടുത്തി. കൊച്ചിയിലെ മോഡലിംഗ് കമ്പനികളുടെ മറവിൽ നിയമവിരുദ്ധ ഇടപാടുകൾ പലതും നടക്കുന്നുണ്ട്. നിരവധി പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ മോഡലിംഗ് കമ്പനികൾ ശ്രമിക്കുന്നുണ്ടെന്നും അൽക്ക തുറന്നു പറയുന്നു. കൊച്ചിയിൽ മോഡലിംഗ് മോശം ഞാൻ പറയില്ല, പക്ഷെ കൊച്ചിയിൽ ഡ്രഗ്സ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഇത് ബാംഗ്ലൂരേക്കാളും അതെ. അതെന്താ കാര്യം? സത്യം ഞാൻ പറയുക, ബിക്കോസ് കൊച്ചിയിൽ എല്ലാവരും ഇപ്പൊ ഞാൻ പറയാം, മെറാൻ ഡ്രൈവില് പോയിക്കോ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവും. കൊച്ചിയിൽ വ്യാപകമാണ് ലഹരി. അതെ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗ് കിട്ടുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മളിപ്പോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ കണ്ടു നമുക്ക് തോന്നില്ല യൂസ് ചെയ്താണ് നിൽക്കുക. ചോദിക്കണം എന്താ? അങ്ങനെ സ്ഥിരം തരുന്ന ഒരു റാക്കറ്റ് ഉണ്ടോ? സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ എടുക്കില്ല. നിങ്ങൾ വാങ്ങില്ല? നമുക്ക് ഇങ്ങനെ ഡെയിലി വേണമെന്നില്ലല്ലോ. വല്ലപ്പോഴും വരുമ്പോ നോക്കുക, ശരി നോക്കട്ടെ. എവിടെയൊക്കെയാ കൊച്ചിയിൽ എവിടെയൊക്കെയാ ഈ ഡ്രഗിന്റെ ഇടപാടുകൾ ഉള്ളത്? മറൈൻ ഡ്രൈവിലുണ്ട്. പിന്നെ എവിടെയൊക്കെ ഉള്ളത്? അങ്ങനത്തെ പബ്ലിക് പ്ലേസസിൽ മിക്കടത്തും ഉണ്ട്. പരസ്യമായിട്ട് വിൽക്കുന്നുണ്ട്? അതെ. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ന്യൂസ് ഈ പറഞ്ഞതൊക്കെ കേട്ടുപോയി ചിരി വരുന്നത്, അങ്ങനൊന്നും അല്ല. ഒരിക്കലും അല്ല. യെസ് സീൻ ബോയ്സ് പോക്കറ്റ് നിറയെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. ഒരുപാട് സ്റ്റേഡിയം പോരത്തെ ചോദിച്ചു കൊടുക്കോ? പോയിന്റ് ഫൈവ് പരിശോധന ഒന്നുമില്ല. പോലീസും പരിശോധന ഇല്ലെന്നല്ല, they are very vigilant, they are very cunning, the boys. avaru inga nokku police illa samayam nokka nice attack veda 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 varu po pradhana dip md synthetic drug aanu kudaram amma mainly povunathu ningal ee sugurth undallo ee annu pidila alkaboni enna pidicha flatil ninnum flatil kondu vecha drug cocaine kondu vecha sugurth pulli ki vilpana undo ariyavo illa pulli ubhayikkan kondu undana evide nanu arikku kittiyathu എനിക്കറിയില്ല. അൽക്കാമോണിക്ക് നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളുണ്ടോ? അതോ ഉണ്ട്. അവർ ഉപയോഗിക്കും? ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, രണ്ടുമുണ്ട്. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, അൽക്കാബോണി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടുത്തെ ലഹരി നമ്മളൊക്കെ നേരത്തെ കരുതിയിരുന്നത് ലഹരി ഇടപാടുകൾ നടക്കുന്നത് ഫ്ളാറ്റുകളിലാണ് അതല്ലെങ്കിൽ രഹസ്യ കേന്ദ്രങ്ങളിലാണെന്ന്. പക്ഷെ പരസ്യമായി ലഹരി വിൽപ്പനയുണ്ട്. അതിൽ ഈ ലഹരി സംഘങ്ങൾ വളരെ തന്ത്രപരമായി ഈ വിൽപ്പന നടത്തുന്നു എന്നൊക്കെ പറയുന്നു. ഇത് പോലീസ് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നില്ല. മാത്രമല്ല, ഈ മോഡലിംഗ് കമ്പനികളുടെ മറവിൽ നടക്കുന്ന പല നിയമവിരുദ്ധ ഇടപാടുകളും, മോഡലിങ്ങിൻ്റെ മറവിൽ ലഹരി വിൽപ്പനയില്ല, ലഹരി ഇടപാടില്ല എന്ന് അൽക്കാബോണി പറയുന്നതിന് ഒരു പരിധിവരെ ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസ് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അതിലും ഗൗരവമുള്ള കാര്യം ഈ ലഹരിയുടെ ഈ മോഡലിംഗിന്റെ മറവിൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികൾ നേരിടുന്ന ഒരു അപകടകരമായ സാഹചര്യങ്ങളാണ് അൽക്ക വെളിപ്പെടുത്തുന്നത്. അതായത് അവിടെ ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട് എന്നത്. കൃത്യമായും ഒരു പരിശോധന നടത്തേണ്ടതല്ലേ ഈ മോഡലിംഗ് കമ്പനികളെ കുറിച്ചും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽക്ക ആദ്യം പറഞ്ഞത് ഈ നമ്മുടെ കലൂർ സ്റ്റേഡിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് ആയിക്കോട്ടെ, ഇവിടെ നമുക്കറിയാം എത്രത്തോളം ആളുകൾ വരുന്ന ഒരു ദിവസം എത്രത്തോളം ആളുകൾ വരുന്ന ഒരു പൊതു ഇടമാണ്. വാഹന വളരെ തിരക്കേറിയ രണ്ടിടങ്ങളാണ്. ഇവിടെയൊക്കെ അത്രമാത്രം സുലഭമായി തന്നെ ലഹരികൾ കിട്ടുന്നുണ്ട്. പക്ഷെ പോലീസിന് ഇത് പിടികൂടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇത് തടയാൻ കഴിയുന്നില്ല. ഇത് ഭരണകൂടത്തിന്റെ ഒരു വലിയ പരാജയമായി തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. ഇപ്പോൾ അൽക്ക തന്നെ പറയുന്നു
പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് താൻ അത് ജാമ്യത്തിൽ ഇറങ്ങുന്നു. ഇതുപോലെ തന്നെയാണ് വീണ്ടും പക്ഷേ ഇവർ ലഹരി ഉപയോഗിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തും. ഇത് ഇവരിലെ ഒരിക്കലും ഇവർക്കൊരു ബോധവൽക്കരണം വരികയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ദൂഷ്യഫലം എന്താണെന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. ഇതിനു മുൻപ് നമുക്കറിയാം ഒരു യുവാവിനെ ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുമായി പിടികൂടുകയും പിന്നീട് ഈ കേസ് നടത്തുന്നതിന് വേണ്ടി വീണ്ടും താൻ ലഹരി ഇടപാടുകൾ നടത്തി അല്ലെങ്കിൽ ലഹരി ഇടപാടിലെ ഒരാളായി മാറി, ലഹരി ഇടപാട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി മാറി. അതിന് കാരണം ഒരു തവണ താൻ ലഹരി തൻ്റെ കയ്യിൽ നിന്ന് ലഹരി പിടികൂടി, ആ കേസ് നടത്തുന്നതിന് വേണ്ടി താൻ വീണ്ടും ലഹരി ഇടപാടുകൾ നടത്തി എന്ന് കഴിഞ്ഞ ഒരു ഇതിനു മുൻപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഒരു യുവാവ് പറയുന്ന പോലീസിന് മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് പിടികൂടുന്നുണ്ട്, പക്ഷെ വീണ്ടും അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുക തന്നെ ചെയ്യും. അതാണ് പോലീസ് ഇവിടെ തടയിടേണ്ടത്. മറ്റൊന്ന്, ഇത് എവിടെ നിന്നാണ് ലഹരികൾ ഇത്രമാത്രം ഒഴുകുന്നത്? ആരാണ് ഇവർക്ക് പ്രധാനമായും ഈ ഇതിന്റെ ഒരു മുഖ്യ കണ്ണിയായി? ഇതുവരെയും ആരെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളെയാണ് പലപ്പോഴും പോലീസ് നടത്തുന്ന പരിശോധനയിലും റെയ്ഡിലും ഒക്കെ പിടികൂടിയിട്ടുള്ളത്. പക്ഷെ ഇവർക്ക് ആരാണ് ഈ ലഹരികൾ എത്തിക്കുന്നത്, എവിടെ നിന്നാണ് എത്തുന്നത് എന്നതിലൊന്നും ഇതുവരേക്കും പോലീസിന് കർശനമായുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം അൽക്കാബോണിയെ പോലെ അല്ലെങ്കിൽ മറ്റ് യുവാക്കളും ഈ ലഹരിയുടെ ഇരകളാകും അല്ലെങ്കിൽ ലഹരി ഇടപാടുകൾ നടത്തി ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഈ മോഡലിംഗ് രംഗത്തെ ഒരു ചതിക്കുഴി കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം ഇതിനു മുൻപ് പലപ്പോഴും ഈ മോഡലിംഗ് രംഗത്തുണ്ടാകുന്ന വലിയ രീതിയിലുള്ള ചതിക്കുഴികളെ പറ്റി അല്ലെങ്കിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു കർശനമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാമോനോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുവാനോ ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ ചതിക്കുഴികൾ അബദ്ധവശാൽ ഈയൊരു ഈ മോഡലിംഗിന്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൗഢിയൊക്കെ കണ്ടിറങ്ങുന്നതായിരിക്കും പലപ്പോഴും പെൺകുട്ടികൾ. പക്ഷെ അതിന് പിന്നിൽ ഇത്ര വലിയ ചതിക്കുഴികൾ ഉണ്ടെന്ന് പലപ്പോഴും ഇവർ മനസ്സിലാകാതെ പോകുന്നു. ചതിക്കുഴിയിൽ വീണ് പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പിന്നീട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വരെ ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ മോഡലിംഗ് രംഗത്തെ ചതിക്കുഴികളും അതും വലിയ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശോധനയും ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണവും വേണം. മറ്റൊന്ന്, ഈ ലഹരിയാണ് എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ഇത്രമാത്രം ലഹരികൾ ഒഴുകുന്നത്? ഒരു ആഡംബര ജീവിതം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ലഭിക്കുന്ന ഒരു സുഖം, അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഏത് രീതിയിലാണ് അവിടെ ആരോഗ്യം മായും അല്ലെങ്കിൽ മാനസികമായും അവരെ എത്രമാത്രം അത് പ്രശ്നമുണ്ടാക്കും, ഭാവിയിൽ അവർക്ക് അത് എത്രത്തോളം ദോഷകരമാണ് എന്ന് പലപ്പോഴും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് യുവാക്കളും യുവതികളും വീണ്ടും വീണ്ടും എത്തിപ്പെടുന്നത് കേട്ടോ. യെസ്, നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസും എക്സൈസും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതാണ്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് മന്ത്രി എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി ഉൾപ്പെടുന്ന കൂടുതൽ ലഹരി സംഘങ്ങൾ അല്ലെങ്കിൽ ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെ പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. ഇതനുസരിച്ച് അത് അന്വേഷിക്കാൻ എക്സൈസ് കമ്മീഷണറോട് നിർദ്ദേശിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഏത് കാര്യവും ശ്രദ്ധയിൽ വരുമ്പോ ശക്തമായിട്ടുള്ള നടപടികൾ എക്സൈസ് സ്വീകരിക്കാറുണ്ട്. മാത്രമല്ല എക്സൈസ് ഒരു ഡെഡിക്കേറ്റഡ് വാട്സ്ആപ്പ് നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ഏതൊരാൾക്കും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഇക്കാര്യം പറയുന്നത്, ഇതിലേക്ക് വിവരങ്ങൾ അയക്കുന്നത് എന്ന് അറിയില്ല. ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അറിയാത്ത തരത്തിൽ തന്നെ, ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത തരത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു സംവിധാനമുണ്ട്. ധാരാളം വിവരങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതിന്റെ മുകളിലെല്ലാം എക്സൈസ് നടപടിയും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം പരിശോധിക്കാനും അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും. നവമി, മന്ത്രി ഇപ്പോൾ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ അവകാശവാദം ഇതാണ്, അതായത് ലഹരി കേസുകൾ പിടികൂടുന്നത് എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ശക്തമായ നടപടിയൊക്കെ എക്സൈസ് സ്വീകരിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ ലഹരി കേസുകൾ പിടിക്കപ്പെടുന്നത് എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ 10 മടങ്ങാണ് കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. അതായത് ഇവിടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും വീഴ്ച നമുക്ക് തുറന്നു പറയേണ്ടി വരും.
രണ്ടു മൂന്ന് കാരണങ്ങളുള്ളത് പോലീസ് സേനയുടെ പോലീസും അതോടൊപ്പം ഈ എക്സൈസിലും സേനാംഗങ്ങൾ കുറവാണ്, എക്സൈസ് ഓഫീസുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ എക്സൈസ് ഏതെങ്കിലും ലഹരി കേസിൽ പിടികൂടാൻ പോകുമ്പോൾ അവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഹരി സംഘങ്ങളെ പിടികൂടാൻ തന്നെ ഭയമാണ് എന്ന രീതിയിലെ ചില വിവരങ്ങളോ ചില സൂചനകളൊക്കെ പുറത്തു വന്നതുമാണ്. യഥാർത്ഥത്തിൽ മന്ത്രി ഇത്തരം നടപടിയൊക്കെ സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും ഇത് എത്രത്തോളം പരിശോധനകൾ ഫലപ്രദമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്? നവമി, മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചത് ഈ ലഹരിക്കെതിരെ നിയമ നടപടി, നിയമം കർശനമാക്കും, നടപടികൾ കടുപ്പിക്കും, പരിശോധനകൾ വർദ്ധിപ്പിക്കും, കൂടുതൽ കേസുകൾ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പക്ഷെ പിന്നീട് ഇവർ ഈ വഴിയിലേക്ക് തന്നെ പോകുന്നു, അല്ലാതെ ഇവർ നന്നാവുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മുക്തമാവുകയോ ഒന്നും ചെയ്യുന്നില്ല, വീണ്ടും ഇവർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇവർ ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഇതിന്റെ പ്രധാനമായും ഇവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത് ഒന്നാമത് അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമായിരിക്കും, രണ്ടാമത് ഇത് വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്ന തുക അത് വലിയ തുകയാണ്, അതൊരു ആഡംബര ജീവിതം നയിക്കാൻ, പ്രത്യേകിച്ച് യുവാക്കൾക്കും യുവതികളിലൊക്കെ വീട്ടിൽ നിന്നൊന്നും പൈസ കൊടുക്കാത്ത ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും യുവാക്കൾ ആ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ വിൽപ്പനയിലേക്ക് കടക്കുന്നത്. പക്ഷേ ഇത് വലിയ ദോഷം ചെയ്യും ഈ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്നത്, അത് തടയാൻ പോലീസിനോ എക്സൈസിനോ ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും പിടികൂടുന്നത് ഒരു കണ്ണിയെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒരു ഇതിലെ ഒരു അംഗത്തെ ആയിരിക്കും, മുഖ്യ കണ്ണികളെ അല്ലെങ്കിൽ ഇതിന്റെ സൂത്രധാരന്മാരെ, ആരാണ് കേരളത്തിലേക്ക് പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ഈ ലഹരികൾ എത്തിക്കുന്നത്, എവിടെ നിന്നാണ് എത്തിക്കുന്നത്, ഇതിനെ എങ്ങനെ തടയിടാം എന്നതിന് പലപ്പോഴും പോലീസിന് കഴിയാറില്ല. ടോം സൂചിപ്പിച്ചതുപോലെ ഈ പലപ്പോഴും അവർക്കൊരു ഭീഷണി ഉണ്ടാകാം ഈ പ്രധാനപ്പെട്ട ആളുകളിലേക്കൊക്കെ എത്തുമ്പോൾ, പോലീസിന് അല്ലെങ്കിൽ എക്സൈസിനൊക്കെ വലിയ രീതിയിൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യം എങ്ങോട്ടേക്കാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കാനൊക്കെ പലപ്പോഴും പോലീസിന് കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി ഇവിടേക്ക് കൂടുന്നതും ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വിൽപ്പന നടത്തുന്നവരുടെ എണ്ണവും ഒക്കെ കൂടി വരുന്ന സാഹചര്യം അതും കൂടിക്കൊണ്ടാണ്. എന്തായാലും നിയമം കർശനമാക്കാതെ ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, അവിടെ ഇതൊക്കെ ലീഗലാണ്, അവിടെ നിന്നാണ് കൊച്ചിയിലേക്കും കേരളത്തിലേക്കും പ്രധാനമായും ലഹരികൾ എത്തുന്നത്. അത് ഇവിടെ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സാധ്യത, അത് എത്രമാത്രം ഇവിടെ അവർക്കത് കച്ചവടം നടത്താൻ കഴിയും, വലിയ രീതിയിൽ അവർക്ക് പണം സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് പലപ്പോഴും നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഇത്രയധികം ലഹരികൾ എത്തുന്നത്. ഇതിന് തടയിടാതെ ഈ ഒരു ലഹരിയുടെ ഒഴുക്ക് കേരളത്തിൽ കുറയില്ല. നിയമം കർശനമാക്കണം, അല്ലെങ്കിൽ പിടികൂടിയ കടുത്ത ശിക്ഷ തന്നെ നൽകണം. അത് തന്നെയാണ് അൽകാബോണിയെ പോലെ നിരവധി ചെറുപ്പക്കാർ ഈ ലഹരിയുടെ പിടിയിലുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇതിന്റെ വേദന അനുഭവിക്കുന്നത്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. അൽകാബോണിയുടെ വ്യക്തി ജീവിതം പരിശോധിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയും, തൻ്റെ താല്പര്യപ്രകാരമാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന കാലയളവിൽ മോഡലിംഗ് രംഗത്തേക്ക് മാറുന്നത്. ഒരു അധ്യാപികയുടെ മകളാണ്, ഏക മകളാണ്. അവർ ഈ അൽകാബോണി ലഹരിക്കേസിൽ പിടികൂടിയപ്പോൾ അൽകാബോണി തന്നെ പറയുന്നു, അച്ഛനും അമ്മയും ഏറെ വിഷമിച്ചു, ഏറെ വേദനിച്ചു. താനിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്, ഇനി ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്ത ശേഷമാണ് അവർ തിരികെ വീട്ടിലേക്ക് കയറ്റിയത്. അങ്ങനെ ഒരു പരിധിവരെയും നമ്മൾ ഇത്തരം കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും ഈ യുവാക്കൾ, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിലാണ് ഈ ലഹരിയിലേക്കും മറ്റ് ക്രിമിനൽ കേസുകളിലേക്കൊക്കെ ഉൾപ്പെടുന്നത്. പിന്നീട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കെണിയിൽ നിന്നും മോചിതരാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അൽകാബോണിയുടെ മാതാപിതാക്കളെ പോലെ ദുഃഖം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന നിരവധി മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലില്ലേ? ഇൻഫോ പാർക്കിൽ ഇത്തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് രണ്ട് യുവാക്കൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം
മൃതദേഹം ഒളിപ്പിക്കുകയും പിന്നീട് അത് പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് സമാനമായ രീതിയിൽ ആ മരിച്ച യുവാവിന്റെ ബന്ധുക്കൾ അവർ മാധ്യമങ്ങളോട് വളരെ വിഷമിച്ച് പറഞ്ഞത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവർ പറഞ്ഞത് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ മാസം അവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ യുവാവ് കാക്കനാട് വരികയും പിന്നീട് സുഹൃത്തിനൊപ്പം ഫ്ളാറ്റിൽ താമസിക്കുകയും ചെയ്തത്. വീട്ടിൽ നിന്നും ചോദിക്കുമ്പോൾ ആവശ്യത്തിന് പണം കൊടുക്കും, പക്ഷെ അത് പോരാതെ വീണ്ടും പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ലഹരി ഇടപാടുകൾ നടത്തിയത്. ആ ലഹരി ഇടപാടുമായി ഉണ്ടായ തർക്കമാണ് പിന്നീട് സുഹൃത്തുമായിട്ടുണ്ടാവുകയും പിന്നീട് സുഹൃത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തതും ഒക്കെ സാഹചര്യം ഉണ്ടായത്. ആ മാതാപിതാക്കൾ പറയുന്നൊരു കാര്യം, തൻ്റെ മകൻ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുമെന്ന് തനിക്ക് തങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവന് ഞങ്ങൾ ഒരു കുറവും വരുത്താതെയാണ് നോക്കിയത്. അവൻ ചോദിക്കുമ്പോൾ ആവശ്യത്തിന് പണം ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു, പിന്നെ എന്തിനാണ് ഈ മകൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ വളരെ ദുഃഖത്തോടെ ആ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാ മാതാപിതാക്കളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. സ്വന്തം മക്കൾ, ഒന്നാമത് അവർ അറിയുന്നില്ല മക്കൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നു ഉണ്ടെന്ന്, അവർക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവർ ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നു. അൽക്കാബോണിയുടെ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിച്ചു എന്ന് പിന്നീട് അൽക്കാബോണി അതിലൊരു വിഷമിച്ച് അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയും ചെയ്തു. അതുപോലെ എത്രയോ മാതാപിതാക്കൾക്ക് ഉള്ള വിഷമമാണ് തൻ്റെ മക്കൾ ഇത്തരത്തിൽ ലഹരി ഇടപാടുകളിൽ പിടികൂടുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലഹരി ഇടപാടുകൾ നടത്തി പിന്നീട് അതിലെ കേസിലേക്ക് പോകുന്നു, ജയിലിലൊക്കെ ആകുന്നു എന്ന് കേൾക്കുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ച് അത് വളരെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പൊതുസമൂഹവും ഒപ്പം മാതാപിതാക്കളും കർശനമായി തന്നെ ഇതിന്റെ ഒരു ഗുണത്തെ പറ്റി, ഇതിന്റെ ഒരു ദോഷത്തെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കുടുംബത്തിൽ നിന്ന് തന്നെ അവർക്ക് എല്ലാവിധത്തിലുള്ള ഒരു പിന്തുണയും നൽകണം. ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് വന്നാൽ അത് കുടുംബത്തോട് തുറന്നു പറയുവാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ മാതാപിതാക്കൾ കർശനമായും കുട്ടികൾക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള ബോധവൽക്കരണവും നടത്തണം. ഒപ്പം പൊതുസമൂഹത്തിനും നമ്മുടെ വ്യക്തമാണ് കൃത്യമായ കാര്യങ്ങളാണ് നവമി ദിനേശ് പറഞ്ഞത്. ഇതുപോലെ ലഹരിയിൽ നിന്നും മുക്തരായി തിരികെ എത്തണമെന്ന് ഒരുപക്ഷെ ചില യുവാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാകും, കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ അവരുടെ ഈ പൊതുസമൂഹം അതല്ലെങ്കിൽ ചില കുടുംബം അവരെ ഒറ്റപ്പെടുത്തുന്നു, മാറ്റി നിർത്തുന്നു. ഈ സാഹചര്യങ്ങളിൽ നിന്നും മാറിയാൽ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം നമ്മുടെ സമൂഹവും കുടുംബവും ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. അൽക്കാബോണി പറയുന്നത് താൻ ഇനി ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല എന്ന്, മാത്രമല്ല ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കൂടി അവർ തുറന്നു പറയുന്നുണ്ട്. ഇത് എല്ലാ യുവാക്കൾക്കും ഈ ഒരു കേസ്, അൽക്കാബോണിയുടെ കേസ് ഒരു പാഠമാകേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.